നമുക്കൊരു നിമിഷം കൈകൾ കൂപ്പാം. നമ്മൾ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് സെക്കൻഡ് യൂണിറ്റ് മാതാപിതാ ഗുരുദൈവം എന്ന യൂണിറ്റിലെ അഞ്ചാം പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കടന്നുപോയത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറാം പാഠം. ആറാമത്തെ പാഠം ഏതാ? അമ്മയെ കാണാൻ. ചെറുശ്ശേരി നമ്പൂതിരിയുടെ അമ്മയെ കാണാൻ എന്നുള്ള കവിതയാണ് കൃഷ്ണഗാഥയിലെ ഏതാനും വരികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഈ കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എഴുതാനുള്ള പശ്ചാത്തലമുണ്ട്, അത് നമുക്ക് പറയാം. അതുകൂടാതെ ഇത് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് മഞ്ചരി വൃത്തത്തിലാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവിതയിലെ ചില പദങ്ങളുണ്ട്, അതായത് ചെമ്മേ, നണ്ണി അങ്ങനെയുള്ള ചില പദങ്ങളുണ്ട്. അത് സന്ദർഭോചിതമായിട്ടതിന് അർത്ഥം പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയിലും പ്രത്യേകതയുണ്ട്. അദ്ദേഹം ദ്വിതീയാക്ഷര പ്രാസം അങ്ങനെ പ്രാസം പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ചരി വൃത്തത്തിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ ഈ കവിതയ്ക്കുണ്ട്. അപ്പം ഇത് ഈ കവിതയിലേക്ക് കടക്കുവാണെങ്കിൽ അമ്മയെ കാണാനുള്ള കവിതയിൽ ബാല്യകാലം അമ്പാടിയിൽ കഴിഞ്ഞ ശേഷം കൃഷ്ണൻ മധുരയിലെത്തി. അപ്പം കൃഷ്ണൻ്റെ ബാല്യകാലം നമുക്കറിയാം അല്ലേ? കൃഷ്ണൻ ജനിച്ച ആ സംഭവമൊക്കെ നമുക്കറിയാം. യഥാർത്ഥ അച്ഛനമ്മമാരാരായിരുന്നു? അവർ വസുദേവരും ദേവകിയുമായിരുന്നു അല്ലേ? കൃഷ്ണൻ ഉണ്ടായി കഴിഞ്ഞപ്പം ഓരോ മക്കളും ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത്? കംസൻ ഓരോ മക്കളെയും കൊല്ലുമായിരുന്നു. അപ്പം കൃഷ്ണൻ ഉണ്ടായി കഴിഞ്ഞപ്പം കൃഷ്ണനെ അമ്പാടിയിലേക്ക് മാറ്റുകയാണ്. അപ്പം അമ്പാടിയിൽ കൃഷ്ണൻ വളരുന്നത് നന്ദഗോപരുടെയും യശോദയുടെയും കൂടെയാണ്. അപ്പോൾ അവർ യഥാർത്ഥ അമ്മമാരോടുള്ള അതുപോലെ തന്നെ സ്നേഹം ഈ വളർത്തച്ഛനോടും അമ്മയോടും ഉണ്ടെന്നുള്ള ഒരു തെളിവാണ് ഈ വരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം എങ്ങനെയാണ്, അങ്ങനെ അമ്പാടിയിൽ കഴിഞ്ഞ ശേഷം മധുരയിലേക്ക് പോയ കൃഷ്ണനെ കാണാൻ നന്ദഗോപരും ഗോപന്മാരും എവിടെ എത്തുന്നു? മധുരയിൽ വന്നു. ഏതാനും ദിവസം അവർ അവിടെ താമസിക്കുന്നു. ഈ അവസരത്തിൽ കൃഷ്ണൻ തൻ്റെ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ പാഠത്തിലെ സന്ദർഭം. അപ്പം കവിത ശ്രദ്ധിക്കുക. ഗോകുലനാഥനായി നിന്നോരു നന്ദനോടാകുലനാകാതെ ചൊന്നാൻ പിന്നെ നമ്മുടെ ദേശത്തു പോവതിനായിട്ടു ചെമ്മേ തുടങ്ങണം താതനിപ്പോൾ. അച്ഛനും അമ്മയും മറ്റിവനുണ്ടല്ലോ ഇച്ഛയിൽ നൽകുവാനെന്നു നണ്ണി. ദീർഘമായുള്ളൊരു കാലമിന്നിങ്ങനെ പാർക്കുമിങ്ങെന്നുള്ളതോർക്ക വേണ്ട. അച്ഛനായുള്ളതു നീയൊഴിച്ചില്ലെനി ച്ചുതൻ തന്നുടെ പാദത്താണ. പെറ്റു വളർത്തോരു താതായി നിന്നതും മുറ്റുമെനിക്കു മറ്റാരുമല്ലേ. അറ്റിലും തീയിലും വീഴാതെ കണ്ടെന്നെ പോറ്റി വളർത്തതു നിങ്ങളല്ലോ. ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെ എന്നും മറക്കയില്ല. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ തൻ കയ്യിലെ നൽകി ചൊന്നാൻ. നൽചേല നാലുമെന്നമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകേണമെന്നു തന്നെ. എന്നമ്മ തന്നോടു ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കൊല്ല എന്നിങ്ങനെ. അപ്പം ഈ കവിതയിൽ ഈ മഞ്ചരി വൃത്തത്തിൽ ഈ ട്യൂണാണ്, ഈ ഈണമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം കവിത ശ്രദ്ധിക്കുക, അതിൻ്റെ ആശയം ശ്രദ്ധിക്കുക. ഗോകുലനാഥനായി നിന്നൂരു നന്ദനോട്, ഗോകുലത്തിൻ്റെ നാഥനായ, അത് ഗോകുലത്തിൻ്റെ നാഥനായ ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണനോട് നിന്നൂരു നന്ദൻ നിന്ന കൃഷ്ണൻ നന്ദനോടാകുലനായി ചൊന്നാൽ പിന്നെ നന്ദഗോപരോട് ആകുലനാകാതെ ദുഃഖിതനാവാതെ എന്താ പറഞ്ഞു? നമ്മുടെ ദേശത്ത് പോവതിനായിട്ടു ചെമ്മേ തുടങ്ങണം താതനിപ്പോൾ. താതൻ എന്താ ചെയ്യേണ്ടത്? അമ്പാടിയിലെ ചെല്ലണം. അമ്പാടിയിൽ എന്തിനാ ചെല്ലുന്നത്? അച്ഛനും അമ്മയും മറ്റിവനുണ്ടല്ലോ ഇച്ഛയിൽ നൽകുവാൻ എന്ന് നണ്ണി. അച്ഛനും അമ്മയും ഇവനുണ്ട്, കൃഷ്ണനുണ്ട്, എന്താ ആഗ്രഹത്തിനൊത്ത് എല്ലാം നൽകുവാൻ എന്നങ്ങ് വിചാരിച്ചാലും. ദീർഘമായുള്ള ഒരു കാലം എന്നിങ്ങനെ പാർക്കുമിങ്ങെന്നുള്ളത് ഓർക്ക വേണ്ട. ഇവിടെ ഞാൻ മധുരയിൽ ഒരുപാട് കാലം ജീവിക്കും, നിങ്ങളെ പിരിഞ്ഞ് ഞാനിങ്ങ് പോകുന്നു, പക്ഷെ ഞാൻ ഇവിടെ ആയിരിക്കുമെന്ന് നിങ്ങൾ ഓർക്കണ്ട. അച്ഛനായുള്ളത് നീ ഒഴിച്ചില്ലെനിക്ക് അച്യുതൻ തന്നെ പാദത്താണ്. അപ്പം ഈശ്വരനാണ്
അച്യുതനാണ് കൃഷ്ണനാണ് ഈശ്വരനാണ് സത്യം നീ അല്ലാതെ എനിക്ക് അച്ഛനായിട്ട് മറ്റാരുമില്ല അച്ഛനായുള്ളത് നീ ഒഴിച്ച് നീയാണ് പ്രധാനം അതായത് കൃഷ്ണനെ വളർത്തിയ നന്ദഗോപുരം യശോദയുമാണ് പ്രധാനപ്പെട്ടവരും എന്ന രീതിയിലാണ് കൃഷ്ണൻ ഇവിടെ പറയണത് അച്യുതൻ തന്നെ പാദത്താണ് ഈശ്വരനാണ് സത്യം പെറ്റു വളർത്തൊരു താതായി നിന്നതും മുറ്റുമെനിക്ക് മറ്റാരുമല്ലേ അപ്പം എന്നെ ഈ അമ്പാടിയിൽ ജനിച്ച എന്നെ ഈ മധുരയിൽ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയത് നിങ്ങളാണ് എനിക്ക് ആ വളർത്തച്ഛനും വളർത്തമ്മയാണ് പ്രധാനം നന്ദഗോപുരം യശോദയുമാണ് എനിക്ക് പ്രധാനപ്പെട്ടവരും ആറ്റിലും തീയിലും വീഴാതെ കണ്ടെന്നെ പോറ്റി വളർത്തത് നിങ്ങളല്ലോ അപ്പം ആ വെള്ളത്തിൽ പോവാതെയും തീയിൽപ്പെടാതെയൊക്കെ എന്നെ ആരാ വളർത്തിയത് എന്നെ നിങ്ങളാണ് വളർത്തിയത് ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെ എന്നും മറക്കുകയില്ല നിങ്ങൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ എന്നെ മറന്നാൽ പോലും ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കുകയില്ല അമ്മയ്ക്ക് നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ തൻ കയ്യിലെ നൽകി ചെന്നാൽ നന്ദഗോപുരയുടെ കയ്യിൽ അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഭംഗിയുള്ള ചേലകൾ കൊടുത്തിട്ട് പറഞ്ഞു നൽചേല നാലുമെന്ന അമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകണം ഇന്ന് തന്നെ എൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി ഈ നാല് ചേലകളും കൊടുക്കണം എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കല്ല എന്നിങ്ങനെ അമ്മയോട് എന്താ പറയണ്ടേ നന്ദഗോപുരോട് കൃഷ്ണൻ പറയുക അമ്മയോട് പറയണം എന്നെ മറക്കല്ലേ എന്നെ എന്നമ്മ തന്നോട് പറയണം പിന്നെ എന്താ പ്രത്യേകിച്ച് പറയേണ്ടത് എന്നെ മറക്കല്ലേ എന്നാണ് പറയേണ്ടത് അപ്പം കൃഷ്ണന് അവരോടുള്ള ആ സ്നേഹത്തിൻ്റെ ആഴമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതായത് സ്വന്തം അച്ഛനമ്മമാരോടുള്ളതുപോലെ തന്നെ വളർത്തച്ഛനോടും വളർത്തമ്മയോടുമുള്ള കൃഷ്ണൻ്റെ സ്നേഹവും ഭക്തിയും ഒക്കെയാണ് ഇവിടെ ഈ വരികളിൽ വ്യക്തമാക്കുന്നത് നമുക്ക് മീനിങ് നോക്കാം അർത്ഥം നോക്കിക്കെ ഗോകുലനാഥൻ ഗോകുലത്തിൻ്റെ നായകൻ അമ്പാടിയുടെ നായകൻ ഇവിടെ ശ്രീകൃഷ്ണനാണ് കേട്ടോ ആകുലൻ ദുഃഖിതൻ ദീർഘം വളരെ കാലം പാർക്കുക താമസിക്കുക അച്യുതൻ ശ്രീകൃഷ്ണൻ തായ അമ്മ ചെമ്മുള്ള ഭംഗിയുള്ള മറക്കൊല്ല മറക്കരുത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക ഇത്രയും മീനിങ്സും പഠിച്ച് കവിത 5 times റീഡ് ചെയ്ത് ബൈഹാർട്ടാക്കണം നന്നായിട്ട് ബൈഹാർട്ടാക്കുക നമുക്ക് ലൈവിൽ ആ കവിതയുടെ ട്യൂണും കാര്യങ്ങളും ഈണമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാം ശ്രദ്ധിച്ച് ഒന്ന് പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വരിക ഓക്കെ